ഇന്ന് നമ്മൾ സെക്യൂരിറ്റി അസോസിയേഷൻസിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. സെക്യൂരിറ്റി അസോസിയേഷൻസ് നമുക്കറിയാം, വി ഹാവ് മെയിൻലി ടു പ്രോട്ടോക്കോൾസ്, വൺ ഫോർ ഒതൻറ്റിക്കേഷൻ ആൻഡ് വൺ ഫോർ എൻക്രിപ്ഷൻ. നമ്മൾ എ എച്ച് യൂസ് ചെയ്യുന്നത് ഒതൻറ്റിക്കേഷന് വേണ്ടി, ഇ എസ് പി യൂസ് ചെയ്യുന്നത് മെയിൻലി ഫോർ എൻക്രിപ്ഷൻ. ഇനി ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ആണെങ്കിൽ അതിനെ കൂടി ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ കൂടി നമ്മൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇ എസ് പി ഉപയോഗിച്ച് നമുക്ക് ഒതൻറ്റിക്കേഷൻ കൂടി ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് സെക്യൂരിറ്റി അസോസിയേഷൻസ് നമ്മൾ ഒന്നിൽ കൂടുതൽ കമ്പൈൻ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. സോ ചില സിറ്റുവേഷൻസിൽ നമുക്ക് സിംഗിൾ ഒരു ഇൻഡിവിജ്വൽ എസ് ഐക്ക് ഒരു ഒന്നുകിൽ എ എച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ എ എസ് പി ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ സെക്യൂരിറ്റി അസോസിയേഷന് ഒന്നുകിൽ എ എച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇ എസ് പി ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ, ചില സെനേറിയോസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി അസോസിയേഷൻ ഒരേ സമയം ആവശ്യം വരുന്ന സിറ്റുവേഷൻസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ശരിക്കും ഈ ഒരു റിക്വയർമെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രാഫിക് ഫ്ലോയിൽ തന്നെ രണ്ട് ഹോസ്റ്റുകൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ സർവീസ് വേണം, അല്ലെങ്കിൽ അവർക്ക് ഒതൻറ്റിക്കേഷൻ സർവീസാണ് വേണ്ടത്. ഇനി അതേ ഫ്ലോയിൽ തന്നെയുള്ള വേറെ രണ്ട് ഗേറ്റ് വേസ് തമ്മിൽ അവർക്ക് വേണ്ട സെക്യൂരിറ്റി സർവീസ് എൻക്രിപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഒരേ ഫ്ലോയിൽ തന്നെ പല സെക്യൂരിറ്റി സർവീസ് റിക്വയർമെൻറ്റ് വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ എസ് ഐസ്, ദറ്റ് ഇസ് മൾട്ടിപ്പിൾ എസ് ഐസ് മസ്റ്റ് ബി എംപ്ലോയ്ഡ് ഫോർ ദ സെയിം ട്രാഫിക് ഫ്ലോ ടു അച്ചീവ് ദി ഡിസൈഡ് ഐ പി സെക് സർവീസസ്. അപ്പോൾ ഈ സർവീസുകൾ റിക്വയർമെൻറ്റൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ട്രാഫിക് ഫ്ലോയിൽ തന്നെ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി അസോസിയേഷൻസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള യൂസ് സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയ കൺസെപ്റ്റാണ് ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് സെക്യൂരിറ്റി അസോസിയേഷൻ ബണ്ടിൽ. അപ്പോൾ ഇറ്റ്സ് നത്തിങ് ബട്ട് എ സീക്വൻസ് ഓഫ് എസ് ഐസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എസ് ഐസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ഈ ബണ്ടിൽ നിന്നുള്ളതുകൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബണ്ടിൽ അല്ലെങ്കിൽ ഈ സീക്വൻസ് ഓഫ് എസ് ഐസ്, ഇപ്പോൾ രണ്ട് എസ് ആണ് നമ്മൾ യൂസ് ചെയ്തില്ല, ആ രണ്ടെണ്ണം കമ്പൈൻഡ് ആയിട്ടായിരിക്കും എൻറ്റയർലി ആ ട്രാഫിക്കിന് വേണ്ട സെക്യൂരിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എസ് ഐസിൻ്റെ ബണ്ടിൽ മെ ടെർമിനേറ്റ് അറ്റ് ഡിഫറെൻറ്റ് എൻ പോയിൻറ്റ്സ് ഓർ അറ്റ് സെയിം എൻ പോയിൻറ്റ്സ്. സോ സെക്യൂരിറ്റി അസോസിയേഷൻസിനെ കമ്പൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് ആവശ്യം വരുന്നത് ഇനി ഒരു പർട്ടിക്കുലർ ട്രാഫിക് ഫ്ലോയിൽ തന്നെ ഒരു പോർഷനിൽ ഒരു പർട്ടിക്കുലർ സർവീസ് ആവശ്യമുണ്ട്, അല്ലെ വേറൊരു പർട്ടിക്കുലർ പോർഷനിൽ വേറൊരു സർവീസ് ആവശ്യമുണ്ടെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബണ്ടിൽസ് യൂസ് ചെയ്യുക. സെക്യൂരിറ്റി അസോസിയേഷൻസിന് ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ കമ്പൈൻ ചെയ്ത് അല്ലെ അതിൻ്റെ ഒരു സീക്വൻസ് ഫോം ചെയ്ത് ഫസ്റ്റ് ഒന്നിൽ എ എച്ച് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ഇ എസ് പി ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഇ എസ് പി ചെയ്യുക, നെക്സ്റ്റ് എ എച്ച് ചെയ്യുക, ആ ഒരു ഫോമിൽ നമ്മളതിനെ സീക്വൻസ് ഫോം ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റി അസോസിയേഷൻ നമുക്കിങ്ങനെ ബണ്ടിലാക്കി കമ്പൈൻ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. വൺ ഈസ് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി ആൻഡ് സെക്കൻഡ് ഈസ് ഹൈഡ്രേറ്റഡ് ടണൽ. അപ്പോൾ ഫസ്റ്റ് വണ്ടിൻ്റെ പേരിൽ തന്നെയുണ്ട് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി. അപ്പോൾ നമ്മളോട് ഏത് മോഡായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ട്രാൻസ്പോർട്ട് മോഡായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടണലിംഗ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നില്ല. ഇനി ഒരു സിംഗിൾ ഐ പി പാക്കറ്റിന് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു പാക്കറ്റിൽ ഫസ്റ്റ് നമ്മൾ എ എച്ച് അപ്ലൈ ചെയ്യുന്നു, ദെൻ അതിനെ ഇ എസ് പി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ അത് നമുക്ക് ആ ജസ്റ്റ് വൺ ലെവൽ ഓഫ് കോമ്പിനേഷൻ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഇനി അതാണ് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി. എന്നുവെച്ചാൽ സിംഗിൾ ഐ പി പാക്കറ്റിൽ മൾട്ടിപ്പിൾ പ്രോട്ടോക്കോൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി സെക്കൻഡ് മെത്തേഡ് ഈസ് ഹൈഡ്രേറ്റഡ് ടണൽ. അപ്പോൾ ഇതിൽ പേരിലുണ്ട് ഇറ്റ് യൂസസ് ടണലിംഗ്. അപ്പോൾ ഐ പി ടണലിംഗ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ലെയർ ഓഫ് പ്രോട്ടോക്കോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ശരിക്കും നമ്മൾ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് നെസ്റ്റിംഗ് കിട്ടും. എന്നുവെച്ചാൽ ഒരു ടണൽ ഒരിടത്ത് ഒറിജിനേറ്റ് ചെയ്ത് വേറെ ഒരിടത്തായിരിക്കും ടെർമിനേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ടണൽ കൺസിഡർ ചെയ്യുമ്പോൾ അത് വേറൊരിടത്ത് ഒറിജിനേറ്റ് ചെയ്ത് വേറൊരിടത്തായിരിക്കും ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് നെസ്റ്റിങ്ങും ഇവിടെ പോസിബിൾ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രേറ്റഡ് ടണലിംഗ്. ഇനി നെക്സ്റ്റ് ഒതൻറ്റിക്കേഷൻ പ്ലസ് കോൺഫിഡൻഷ്യാലിറ്റി. ഇനിയിപ്പോൾ ഒരു ഐ പി പാക്കറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒതൻറ്റിക്കേഷൻ മാത്രം പോരാ, അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റി മാത്രം പോരാ, രണ്ടും വേണമെന്നുള്ള സിറ്റുവേഷൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? എൻക്രിപ്ഷനും ഒതൻറ്റിക്കേഷനും രണ്ടും ചെയ്യേണ്ടി വരും ഒരു പർട്ടിക്കുലർ ഐ പി പാക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് മൂന്ന് അപ്രോച്ചസ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. വൺ ഈസ് ഇ എസ് പി വിത്ത് ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ, നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുമാണ്. സെക്കൻഡ് ഈസ് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി ആൻഡ് തേർഡ് ഈസ് ട്രാൻസ്പോർട്ട് ടണൽ ബണ്ടിൽ ഫോർ അച്ചീവിങ് ബോത്ത് ഒതൻറ്റിക്കേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ഇ എസ് പി വിത്ത് ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇ എസ് പി അപ്ലൈ ചെയ്യാം നമ്മുടെ പാക്കറ്റിൽ. അപ്പോൾ ഇ എസ് പി അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേറ്റയിൽ ഇ എസ് പി അപ്ലൈ ചെയ്യുന്നു, ഇ എസ് പിയുടെ ഹെഡർ ആഡ് ചെയ്തു, ട്രെയിലർ ആഡ് ചെയ്തു, എന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? ഒതൻറ്റിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇ എസ് പി ഹെഡർ പ്ലസ് ട്രെയിലർ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒതൻറ്റിക്കേഷൻ ചെയ്ത് ആ ഒരു ഒതൻറ്റിക്കേഷൻ ഫീൽഡ് കൂടി നമ്മൾ അപ്പെൻഡ് ചെയ്യുന്നു. സോ വി ഹാവ് ടു സബ് കേസസ്. നമ്മൾ ഇ എസ് പി യൂസ് ചെയ്യുന്നത് ഏത് മോഡാണെന്നനുസരിച്ചാണ് ഈ രണ്ട് സബ് കേസ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇ എസ് പി ആണ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ ആദ്യം നമ്മൾ എൻക്രിപ്ഷൻ ആണ് ചെയ്യുന്നത്. ഇനി എൻക്രിപ്ഷൻ തന്നെ രണ്ട് മോഡ്സിലും ആവാം, ഒന്നുകിൽ ട്രാൻസ്പോർട്ട് മോഡാവാം അല്ലെങ്കിൽ ടണൽ മോഡാവാം. ഇനി നമ്മൾ ട്രാൻസ്പോർട്ട് മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തിനെ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ? ഇ എസ് പി ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ പാർട്ട്, അതായത് പേലോഡ് പോർഷനെ മാത്രമേ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, നമ്മളുടെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് വന്ന ടി സി പി സെഗ്മെൻറ്റ് പ്ലസ്
ദിസ് ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു? ട്രാൻസ്പോർട്ട് ഹെഡർ ആൻഡ് ട്രാൻസ്പോർട്ട് ട്രെയിലർ ഇൻക്ലൂഡ് ചെയ്തു. ഇനി അതിനുള്ളിലേക്ക് നമ്മൾ ഈ പർട്ടിക്കുലർ ഡേറ്റ പോർഷനെ എൻക്യാപ്സുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും പോർഷൻ എന്തായി? എൻക്രിപ്റ്റഡ് ആയി. ഇനി ഈ എസ് പി വിത്ത് ഓതൻറ്റിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഓതൻറ്റിക്കേഷൻ കൂടി റിക്വയർഡ് ആണ്. അതുകൊണ്ട് ഓതൻറ്റിക്കേഷൻ്റെ ഒരു പോർഷൻ കൂടി നമ്മൾ ട്രെയിലറിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്തു. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് മോഡായതുകൊണ്ട് നമ്മളുടെ ഹെഡർ കണ്ടോ, ഇവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഹെഡർ കഴിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ള പോർഷനിൽ മാത്രമേ നമ്മൾ ഇ എസ് പി അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഇസ് ദ ട്രാൻസ്പോർട്ട് മോഡ് ഇ എസ് പി യൂസ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ. അപ്പോൾ ഇ എസ് പി വിത്ത് ഓതൻറ്റിക്കേഷൻ ഇൻ ട്രാൻസ്പോർട്ട് മോഡ്. ട്രാൻസ്പോർട്ട് മോഡ് ആയതുകൊണ്ട് നമ്മൾ ഹെഡറിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് ഓതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻ അപ്ലൈ ടു ദ ഐ പി പേ ലോഡ് ഡെലിവേർഡ് ടു ദ ഹോസ്റ്റ്, ബട്ട് ദ ഐ പി ഹെഡർ ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ്. ഇനി സെക്കൻഡ് കേസ്, ടണൽ മോഡ് ഇ എസ് പി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ ടണൽ മോഡ് ഇ എസ് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇ എസ് പി ഉപയോഗിക്കുന്ന എൻക്രിപ്ഷനാണ് ചെയ്യേണ്ടത്. ഇനി ടണൽ മോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എൻറ്റയർ ഐ പി പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ്ലി പാക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഹെഡറുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് പേലോഡ് പോർഷനും ഉണ്ട്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ഇ എസ് പി ഹെഡർ ആൻഡ് ഇ എസ് പി ട്രെയിലർ. ഓതൻറ്റിക്കേഷൻ കൂടി വേണ്ടതുകൊണ്ട് ഇ എസ് പി ഓതൻറ്റിക്കേഷൻ അതിൻ്റെ പുറകിൽ അപ്പെൻഡ് ചെയ്തു. ഇനി ടണൽ മോഡ് ആയതുകൊണ്ട് ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫുൾ പോർഷനെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു ഐ പി പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പുതിയൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ദ ന്യൂ ഐ പി ഹെഡർ. ഇവിടെ ഞാൻ കാണിച്ചേക്കുന്ന ഈ വേർഷൻ, ഈ ഫോമാറ്റ്സ് ഒക്കെ ശരിക്കും ഐ പി വി ഫോറിൻ്റെ ഫോമാറ്റ്സ് ആണ്. ഇനി വി സിക്സ് ആകുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഹെഡേഴ്സ് കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് ദ ടണൽ മോഡ് ഇ എസ് പി ഓപ്പറേഷൻ. അപ്പോൾ വിത്ത് ഇ എസ് പി വിത്ത് ഓതൻറ്റിക്കേഷനിൽ നമ്മൾ ട്രാൻസ്പോർട്ട് മോഡാണെങ്കിൽ പേ ലോഡിനെ മാത്രം നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇ എസ് പി അപ്ലൈ ചെയ്യുക. ഇനി ടണൽ മോഡാണെങ്കിൽ എൻറ്റയർ പാക്കറ്റിന് നമ്മൾ എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യുക. സോ ഓതൻറ്റിക്കേഷൻ അപ്ലൈസ് ടു ദി എൻറ്റയർ ഐ പി പാക്കറ്റ് ഡെലിവേർഡ് ടു ദ ഔട്ടർ ഐ പി ഡെസ്റ്റിനേഷൻ അഡ്രസ്. അപ്പോൾ എൻറ്റയർ ഇന്നർ ഐ പി പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇ എസ് പി ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ എൻറ്റയർ ഐ പി പാക്ക് ഇന്നർ ഐ പി പാക്കറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ പ്രൈവസി മെക്കാനിസം ഫോർ ഡെലിവറി ടു ദ ഇന്നർ ഐ പി ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ നിങ്ങൾ രണ്ടിലും നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് നമ്മൾ ഓതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്ത് എന്തിലാണ്? പ്ലെയിൻ ടെക്സ്റ്റിലല്ല. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടിടത്തും ഈ എൻക്രിപ്ഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിന് എൻക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ പുറത്താണ് നമ്മൾ നെക്സ്റ്റ് ഓതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇ എസ് പി ഹെഡർ ആൻഡ് ട്രെയിലറാണ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് കംപ്ലീറ്റ്ലി ഇ എസ് പി ഹെഡർ ടു ട്രെയിലറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. സോ എൻക്രിപ്റ്റഡ് ഡേറ്റാനെയാണ് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓതൻറ്റിക്കേഷൻ ഈസ് അപ്ലൈഡ് ടു സിഫർ ടെക്സ്റ്റ് റാദർ ദാൻ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ രണ്ട് കേസിലും സിഫർ ടെക്സ്റ്റിലാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് മെത്തേഡ് ഫോർ അച്ചീവിങ് ബോത്ത് ഓതൻറ്റിക്കേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ട്രാൻസ്പോർട്ട് അഡ്ജസൻസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇ എസ് പി ഓതൻറ്റിക്കേഷൻ പ്ലസ് കോൺഫിഡൻഷ്യാലിറ്റി രണ്ടും കൂടി ഒന്നിച്ച് ആവശ്യമുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെക്കൻഡ് അപ്രോച്ചാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഓപ്ഷൻ ഇ എസ് പിയുടെ കൂടെ ഓതൻറ്റിക്കേഷൻ കൂടി ഓപ്ഷൻ കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഇനി അല്ല, സെക്കൻഡ് അപ്രോച്ചാണ് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി. അപ്പോൾ ഇവിടെ നമ്മൾ ബണ്ടിലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ടു ബണ്ടിൽ ട്രാൻസ്പോർട്ട് എസ്സേസ്. അപ്പോൾ രണ്ട് ട്രാൻസ്പോർട്ട് എസ്സേസിനെ കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ബണ്ടിൽ ചെയ്യുന്നു. അതിൽ ഒരെണ്ണം ഒരു ഇ എസ് പി, പിന്നൊന്ന് ഒരു എച്ച്. അപ്പോൾ ഇന്നർ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇ എസ് പി ആയിരിക്കും. ഇനി ഇ എസ് പി അപ്ലൈ ചെയ്തതിൻ്റെ പുറത്ത് അതിനെ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ഉള്ളിലാക്കിയിട്ട് വേണം നമ്മൾ ഔട്ടറായിട്ട് ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇ എസ് പി ഉപയോഗിച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തു, ഇ എസ് പി ഹെഡറും ട്രെയിലറും ഒക്കെ ആഡായി. എന്നിട്ട് ഈ ഹെഡർ ടു ട്രെയിലർ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു? എച്ച് ഉപയോഗിച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇ എസ് പി ഈസ് യൂസ്ഡ് വിത്തൗട്ട് ഇറ്റ്സ് ഓതൻറ്റിക്കേഷൻ ഓപ്ഷൻ. നമ്മളുടെ റിസൾട്ട്, നമ്മുടെ പാക്കറ്റ് എന്തായിരിക്കും? ഇതാണ് നമ്മളുടെ പേലോഡ് പോർഷൻ. അപ്പോൾ അതിനെ ഫസ്റ്റ് നമ്മൾ ഇ എസ് പി ഹെഡറും ട്രെയിലറും ഉപയോഗിച്ച് ഇത്രയും പോർഷൻ എന്ത് ചെയ്തു? എൻക്രിപ്റ്റ് ചെയ്തു ട്രാൻസ്പോർട്ട് മോഡ് ആയതുകൊണ്ട്. ഇനി ദ റിസൾട്ടിംഗ് പാക്കറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഐ പി ഹെഡർ ഫോളോഡ് ബൈ എൻ ഇ എസ് പി. ഇനി ഇതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? നമ്മൾ എച്ച് ഉപയോഗിച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്തു. സോ എച്ച് ഈസ് ദെൻ അപ്ലൈഡ് ഇൻ ട്രാൻസ്പോർട്ട് മോഡ്. സോ ദാറ്റ് ഓതൻറ്റിക്കേഷൻ എന്തുമാത്രം കവർ ചെയ്യണം? ഈ ഒറിജിനൽ ഐ പി കവർ ചെയ്യും, ഇ എസ് പി കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എച്ച് അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് ടു ബണ്ടിൽ ട്രാൻസ്പോർട്ട് എസ്സേസ്. അപ്പോൾ ഇന്നറായിട്ട് ഇ എസ് പി, ഔട്ടറായിട്ട് എച്ച്, ബോത്ത് ഇൻ ട്രാൻസ്പോർട്ട് മോഡ്. ഇതിന് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഇ എസ് പി, സിംഗിൾ ഇ എസ് പി ഉപയോഗിക്കുക വിത്ത് ഓതൻറ്റിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇ എസ് പി പ്ലസ് എ എച്ച് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഓതൻറ്റിക്കേഷൻ കവേഴ്സ് മോർ ഫീൽഡ്സ് ഇൻക്ലൂഡിംഗ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഐ പി. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ, ഓതൻറ്റിക്കേഷനുള്ളിൽ എന്ത് വരുന്നുണ്ട്? ഹെഡർ വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഹെഡറിനുള്ളിലെ സോഴ്സും ഐ പി അഡ്രസ്സുകളെല്ലാം ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ആ ഫീൽഡ്സിനെ, ഹെഡറിലെ ഫീൽഡ്സിനെ കൂടി കവർ ചെയ്യും. ഈ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓതൻറ്റിക്കേഷൻ ആ ഹെഡറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യില്ല, ബിക്കോസ് ട്രാൻസ്പോർട്ട് മോഡ് ഓപ്പറേഷനാണ്. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഓതൻറ്റിക്കേഷനുള്ളിൽ നമ്മളുടെ ഹെഡർ കൂടി ഇൻകോർപ്പറേറ്റഡ് ആവുന്നതുകൊണ്ട് സോഴ്സും ഐ പി എല്ലാം ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കും.
ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ എസ്സേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എന്ത് വേണം, രണ്ട് എസ്സേസ് ഉണ്ട്. ഒന്ന് ഒരു ഇ എസ് പി ഉണ്ട്, ഒന്ന് ഒരു എ എച്ച് ഉണ്ട്. സോ ഓവർ ഹെഡ് ഓഫ് ടു എസ്സേസ് വേഴ്സസ് വൺ എസ്. സോ ദിസ് നെക്സ്റ്റ് ഇസ് ദ തേർഡ് മെത്തേഡ്, ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ട് ടണൽ ബണ്ടിൽ. അപ്പോൾ ഒതൻറ്റിക്കേഷനും കോൺഫിഡൻഷ്യാലിറ്റിയും ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് അപ്രോച്ചുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇ എസ് പി തന്നെ ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ ഒതൻറ്റിക്കേഷൻ ഓപ്ഷനോട് കൂടി. സെക്കൻഡ് നമ്മളിപ്പോൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് അഡ്ജസൻസി ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു ബണ്ടിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്, ബണ്ടിൽ ഓഫ് ടു എസ്സേസ്. ആദ്യം ഇന്നറായിട്ട് ഇ എസ് പി അപ്ലൈ ചെയ്യുന്നു, ഞാൻ അതിൻ്റെ പുറത്ത് എ എച്ച് അപ്ലൈ ചെയ്യുന്നു. ഇനിയിപ്പം ഈ രണ്ട് പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ രണ്ട് കേസിലും എൻക്രിപ്ഷൻ ദെൻ ഒതൻറ്റിക്കേഷൻ ഫോമിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിന് നേരെ ഓർഡർ ചേഞ്ച് ആവുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ തേർഡ് മെത്തേഡ്, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ടണൽ ബണ്ടിൽ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്തേക്കുന്നത്, ഒതൻറ്റിക്കേഷൻ ദെൻ എൻക്രിപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് രണ്ട് മെത്തേഡ്സിലും എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഒതൻറ്റിക്കേറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു അപ്രോച്ച് ആകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഒതൻറ്റിക്കേഷൻ ആയിരിക്കും, പിന്നെയാണ് എൻക്രിപ്ഷൻ. അപ്പോൾ എങ്ങനെ ചൂസ് ചെയ്യും, ഈ ഓർഡർ ഇങ്ങനെ ചൂസ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതൻറ്റിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒതൻറ്റിക്കേഷൻ ഡേറ്റ അതിനുള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡേറ്റയിൽ കൂടി നമുക്ക് എൻക്രിപ്ഷൻ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കല്ലോ ട്രാൻസ്ലേറ്റ് ഇല്ലാതെങ്കിലും മെസ്സേജ് ഇൻ്റർസെപ്റ്റ് ചെയ്താലും ഈ ഒതൻറ്റിക്കേഷൻ ഡേറ്റയെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻക്രിപ്റ്റഡ്. അപ്പോൾ ഒതൻറ്റിക്കേഷൻ കഴിഞ്ഞ് എൻക്രിപ്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഒതൻറ്റിക്കേഷൻ ഡേറ്റയെ കൂടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാതെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നതുകൊണ്ട്. സോ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജും ഈ ഒതൻറ്റിക്കേഷൻ ഇൻഫർമേഷനും വേണമെങ്കിൽ ഫ്യൂച്ചർ റെഫറൻസിനും വേണമെങ്കിൽ ഡെസ്റ്റിനേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അനദർ അഡ്വാൻറ്റേജ്. ഇനി ട്രാൻസ്പോർട്ട് ടണൽ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സെനാറിയോയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ യൂസ് എ ബണ്ടിൽ കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇന്നർ എ എച്ച് ട്രാൻസ്പോർട്ട് എസ് എ ആൻഡ് ആൻ ഔട്ടർ ഇ എസ് പി ടണൽ എസ് എ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണവും യൂസ് ചെയ്യുന്നുണ്ട്, എസ് എ നമ്മുടെ എ എച്ചും യൂസ് ചെയ്യുന്നുണ്ട്, ഇ എസ് പി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എ എച്ച് ആണെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് മോഡിൽ. ഇ എസ് പി ആണെങ്കിൽ ടണൽ മോഡിൽ. അപ്പോൾ ഇന്നറായിട്ട് ചെയ്യേണ്ട അല്ലെ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഒതൻറ്റിക്കേഷൻ. ഇനി അതാണ് ഈ ഒരു പോർഷനിൽ കാണിച്ചേക്കുന്നത്. നമുക്ക് അയക്കേണ്ട ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട പോർഷൻ എന്തിനായിരിക്കും, ട്രാൻസ്പോർട്ട് മോഡാണ് എ എച്ച് പറഞ്ഞേക്കുന്നത്. സോ ട്രാൻസ്പോർട്ട് എ എച്ച് ട്രാൻസ്പോർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ എച്ച് ട്രാൻസ്പോർട്ട് മോഡിലായതുകൊണ്ട് നമ്മളുടെ പേലോഡിൽ മാത്രമേ നമുക്ക് ഒതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പേലോഡിൻ്റെ പോർഷനാണ് ഈ കാണിച്ചേക്കുന്നത്, ടി സി പി ആൻഡ് ഡേറ്റ. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒതൻറ്റിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഒതൻറ്റിക്കേഷൻ ഈസ് അപ്ലൈ ടു ദ ഐ പി പേലോഡ്. ഇനി വി സിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റൻഷൻ ഹെഡേഴ്സിൽ. ഇനി ദ റിസൾട്ടിങ് ഐ പി പാക്കറ്റ് ഈസ് ദെൻ പ്രോസസ്ഡ് ഇൻ ടണൽ മോഡ് ബൈ ദ ഇ എസ് പി. അപ്പോൾ ഈ കിട്ടുന്ന റിസൾട്ടൻറ്റ് പാക്കറ്റിന് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ടണൽ മോഡ് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ ഇ എസ് പി ഹെഡർ ആഡ് ചെയ്തു, ഇ എസ് പി ട്രെയിലറും ആഡ് ചെയ്തു. ടണൽ മോഡാകുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് എന്തും കൂടെ വേണം, പുതിയൊരു ഐ പി ഹെഡറും കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ ദ എൻറ്റയർ ഒതൻറ്റിക്കേറ്റഡ് ഇന്നർ പാക്കറ്റ് ഈസ് എൻക്രിപ്റ്റഡ് ആൻഡ് എ ന്യൂ ഔട്ടർ ഐ പി ഹെഡർ ഈസ് ആഡ്. അപ്പോൾ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇന്നർ പാക്കറ്റ് അവിടെയുണ്ട്, അതിന് പുറത്ത് നമ്മളൊരു പുതിയ ഐ പി ഹെഡറും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ഇ എസ് പി ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ രണ്ട് എസ് എസ് തന്നെ യൂസ് ചെയ്യുന്നു, ഒതൻറ്റിക്കേഷനും എൻക്രിപ്ഷനും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒതൻറ്റിക്കേഷൻ ദാറ്റ് ഈസ് ഇൻ ട്രാൻസ്പോർട്ട് മോഡ്, സെക്കൻഡ് ചെയ്യേണ്ടത് എൻക്രിപ്ഷൻ ഇൻ ടണൽ മോഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ പ്ലസ് കോൺഫിഡൻഷ്യാലിറ്റി ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട മൂന്ന് അപ്രോച്ചസ്. ഇനി നെക്സ്റ്റ് വി ഹാവ് സം കോമ്പിനേഷൻസ്, എസ് എസിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ കമ്പൈൻ ചെയ്യാമെന്നുള്ളത് നമ്മളുടെ ഐ പി സെക്കൻ്റെ ഡോക്യുമെൻറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നാല് ഐ പി സെക്കൻ ആർക്കിടെക്ചർ ഡോക്യുമെൻറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നാല് പോസിബിൾ കോമ്പിനേഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, എസ് എസിനെ എങ്ങനെയെല്ലാം കമ്പൈൻ ചെയ്യാം. സോ ദിസ് ഈസ് കേസ് വൺ. ഇനി കേസ് വൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഹോസ്റ്റ്, ഇവിടെ ഒരു ഹോസ്റ്റ്. സോ ഒരു ക്ലയൻറ്റും സെർവറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ രണ്ട് എൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ എൻ രണ്ട് എൻ പോയിൻറ്റ് എൻ ടു എൻ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ രണ്ട് എൻ സിസ്റ്റത്തിന് ഇടയ്ക്കായിരിക്കും. അപ്പോൾ രണ്ട് സിസ്റ്റത്തിലും എന്ത് വേണം, ഐ പി സെക്ക് മസ്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇവർ ഈ എസ് എസിൽ എൻക്രിപ്ഷൻ ആണോ ഒതൻറ്റിക്കേഷൻ ആണോ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീസും ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യണം. സോ ദിസ് ഈസ് എ ബേസിക് കേസ്. രണ്ട് ഹോസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് എൻ സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷനെ സെക്യൂർ ആക്കാൻ വേണ്ടി വൺ ഓർ മോർ എസ് എസ് യൂസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് പോസിബിൾ ആണ്, ഏതെല്ലാം കോമ്പിനേഷൻസ് പോസിബിൾ ആണെന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ഒന്നുകിൽ എ എച്ച് ഇൻ ട്രാൻസ്പോർട്ട് മോഡ് യൂസ് ചെയ്യുക, എൻ ടു എൻ ആയതുകൊണ്ട് നമ്മൾ നോർമലി പ്രിഫർ ചെയ്ത് മോഡായിരിക്കണം ട്രാൻസ്പോർട്ട് മോഡായിരിക്കണം. സോ ഒന്നുകിൽ എ എച്ച് ഇൻ ട്രാൻസ്പോർട്ട് മോഡ് അല്ലെങ്കിൽ ഇ എസ് പി ഇൻ ട്രാൻസ്പോർട്ട് മോഡ് അല്ലെങ്കിൽ ഇ എസ് പി ഫോളോഡ് ബൈ എ എച്ച് ഇൻ ട്രാൻസ്പോർട്ട് മോഡ്. അപ്പോൾ ഇ എസ് പി ഫോളോഡ് ബൈ എ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അടുത്തത്, ദാറ്റ് ഈസ് അൻ ഇ എസ് പി എസ് എ ഇൻസൈഡ് ആൻ എ എച്ച് എസ് എ. അപ്പോൾ ഫസ്റ്റ് ഇ എസ് പി അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ എ എച്ച് അപ്ലൈ ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഇ എ ബി സി ഏതെങ്കിലും ഇൻസൈഡ് ആൻ എ എച്ച് ഓർ ഇ എസ് പി ഇൻ ടണൽ മോഡ് ഓൾസോ. അപ്പോൾ ബേസിക്കലി ഇവിടെ എൻ ടു എൻ സെക്യൂരിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് എൻ മെഷീൻസിലല്ല ആ രണ്ട് ഹോസ്റ്റിലും എന്ത് ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കണം, ഐ പി സെക്ക് ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കണം. അവർ തമ്മിൽ എൻക്രിപ്ഷൻ അല്ല ഒതൻറ്റിക്കേഷൻ വേണ്ട കീസും ഷെയർഡ് ആണെങ്കിൽ വൺ ഓർ മോർ എസ് എസ് ഉപയോഗിച്ച് എൻ ടു എൻ
സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ബേസിക് കേസ് ഓഫ് കേസ് വൺ. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണെന്ന് നോക്കി, രണ്ട് സെക്യൂരിറ്റി ഗേറ്റ് വേസ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് നെറ്റ്വർക്ക് ബൗണ്ടറിയിലുള്ള നോഡ്സ് തമ്മിൽ. അപ്പോൾ ഒന്നുകിൽ ക്യാൻ ബി റൂട്ടർ ഓർ ഫയർ വോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോസ്റ്റിലൊന്നും ഐ പി എസ് കമ്പ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഗേറ്റ് വേസിൽ മാത്രം മതി. അപ്പോൾ ഗേറ്റ് വേസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടണൽ മോഡാണ്. സോ ദിസ് പ്രൊവൈഡ്സ് എ ടണൽ അസേ. അപ്പോൾ ശരിക്കും ഒരു സിമ്പിൾ വി പി എൻ സപ്പോർട്ടാണ് ഇതിൽ കാണുന്നത്. സോ ഗേറ്റ് വേ വൺ ടു ഗേറ്റ് വേ ടു സിംഗിൾ ടണൽ എസ് എയാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഇതിനുള്ളിൽ എ എച്ച് ഒ, ഇ എസ് പി ഒ, ഇനി എ എസ് പി വിത്ത് ഓതൻറ്റിക്കേഷനോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് കേസ് ടു. അപ്പോൾ കേസ് വൺ എന്ന് പറഞ്ഞത് രണ്ട് നോഡ്സ് തമ്മിൽ, അല്ലെ രണ്ട് എൻ സിസ്റ്റംസ് തമ്മിൽ, അതുകൊണ്ട് എൻ ടു എൻ ആയിരുന്നു. ഇനി സെക്കൻഡ് പറഞ്ഞത് രണ്ട് ഗേറ്റ് വേസ് തമ്മിൽ. ഇനി തേർഡ് വൺ സെക്കൻഡിന് ഒരു മോഡിഫിക്കേഷനാണ്. സെക്കൻഡ് പോർഷനായിരുന്നു നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നത് അല്ലേ, ഗേറ്റ് വേസും ഉണ്ടായിരുന്നു, ഈ ടണൽ എസ്സേയും ഉണ്ടായിരുന്നു നമ്മളെ സെക്കൻഡ് ഓപ്ഷനകത്ത്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്തു, എൻ ടു എൻ സെക്യൂരിറ്റി കൂടി നമ്മൾ ആഡ് ചെയ്തു. സോ ഇറ്റ്സ് ആഡ്സ് ഓൺ ടു കേസ് ടു ബൈ ആഡിങ് എൻ ടു എൻ സെക്യൂരിറ്റി. അപ്പോൾ ഈ രണ്ട് ഹോസ്റ്റുകളും വന്നു, ഇവർ തമ്മിലുള്ള എൻ ടു എൻ സെക്യൂരിറ്റി കൂടി ഇൻകോർപ്പറേറ്റ് ആയി. അപ്പോൾ ഈ ഗേറ്റ് വേ ടു ഗേറ്റ് വേ ടണൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ടണൽ, ഈ ഗേറ്റ് വേയിൽ നിന്ന് ഈ ഗേറ്റ് വേയിലേക്കുള്ള ഈ ടണൽ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യും, ഓതൻറ്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, അല്ലെങ്കിൽ രണ്ടും പ്രൊവൈഡ് ചെയ്യും ഫോർ ഓൾ ദ ട്രാഫിക് ബിറ്റ്വീൻ ദിസ് സിസ്റ്റം വൺ ടു ദിസ് സിസ്റ്റം ടു. അപ്പോൾ ഇൻഡിവിജ്വൽ ഹോസ്റ്റലിന് ഇനി ഈ പർട്ടിക്കുലർ രണ്ട് ഹോസ്റ്റലുകളിൽ ഐ പി എസ് ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കണം. അത് മാത്രമല്ല, ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഐ പി സർവീസുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി അവർക്ക് ഈ എൻ ടു എൻ എസ് എസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് കേസ് ത്രീ. അപ്പോൾ ഇവിടെ നമ്മൾ എൻ ടു എൻ്റെയും വന്നു, ഗേറ്റ് വേ ടു ഗേറ്റ് വേയും വന്നു, രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ദ ലാസ്റ്റ് കേസ് ഓർ കേസ് ഫോർ. ഇനി ഇവിടെ ഒരു റിമോട്ടായിട്ടുള്ള ഹോസ്റ്റ്, അപ്പോൾ ആ പർട്ടിക്കുലർ ഹോസ്റ്റിന് ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഇൻ്റേർണൽ നെറ്റ്വർക്കിലുള്ള ഇതിൽ നോഡിന് ആക്സസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരിക. അപ്പോൾ അതിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഈ കേസ് യൂസ് ചെയ്തത്. ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ എ റിമോട്ട് ഹോസ്റ്റ് ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ് ടു റീച്ച് ആൻ ഓർഗനൈസേഷൻസ് ഫയർ വോൾ ആൻഡ് ദെൻ ടു ഗെയിൻ ആക്സസ് ടു സം സെർവർ ഓർ വർക്ക് സ്റ്റേഷൻ ബിഹൈൻഡ് ദ ഫയർ വോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് മെഷീൻ എന്ന് കരുതുക. അപ്പോൾ അതിന് ഈ പർട്ടിക്കുലർ നെറ്റ്വർക്കിലുള്ള ഈ നോഡിനെ ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്, ആ നെറ്റ്വർക്ക് ബൗണ്ടറി എത്തിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ടേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ബൗണ്ടറിയിലുള്ള ഗേറ്റ് വേ ആണെങ്കിൽ കാണിച്ചാൽ ഫയർ വോളുള്ള റൂട്ടർ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഗേറ്റ് വേക്ക് ആക്സസ് അല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റഡ് ആയാൽ മാത്രം അതിന് ഉള്ളിലെ ബാക്കി ആ കറസ്പോണ്ടിങ് ഇൻ്റേണൽ നെറ്റ്വർക്കിലുള്ള നോഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ ടണൽ മോഡ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി ബിറ്റ്വീൻ ദ റിമോട്ട് ഹോസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി ഗേറ്റ് വേ. അതുപോലെ വൺ ഓർ ടു എസ് എസ് മേ ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ റിമോട്ട് ഹോസ്റ്റ് ആൻഡ് ദ ലോക്കൽ ഹോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് നോഡ് എൻ നോഡ്സും അല്ല, എന്നാൽ ഒരു എൻ നോഡും ഒരു പർട്ടിക്കുലർ ഗേറ്റ് വേയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് ഇതിൽ നടക്കുന്നത്. അപ്പോൾ റിമോട്ട് ഹോസ്റ്റ് ടു ഫയർ വോൾ അല്ലെങ്കിൽ ഗേറ്റ് വേയിൽ എന്ത് മോഡായിരിക്കണം, ടണൽ മോഡായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി വൺ ഓർ ടു എസ് എസ് മേ ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ റിമോട്ട് ഹോസ്റ്റ് ആൻഡ് ദ ലോക്കൽ ഹോസ്റ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് യൂസിങ് സെക്യൂരിറ്റി അസോസിയേഷൻസ്.